അപ്പൊ 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമെന്ന് പറഞ്ഞ പ്രസംഗം മുതൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതല്ല, അത് ബജറ്റ് അല്ല പ്രസംഗമാണ്. എന്റെ വാക്കിന് ഉത്തരവാദിത്തമുണ്ട്, എന്റെ വാക്കിന് ഉത്തരവാദിത്തമുണ്ട്. നിക്ക് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് അരുണ് പറഞ്ഞ മുമ്പേ ഒരു കാര്യം, അതെ, ഈ ചർവിത ചർവണം പോലെ എത്രയോ കാലമായി അരുണിനെ പോലെ വിദ്യാഭ്യാസമുള്ള ഒരാളത് ഏറ്റുപിടിക്കരുത്. അരുണ, ഞാൻ രാഷ്ട്രീയം വെച്ച് പറയാം, ഈ 15 ലക്ഷത്തിന്റെ ഒക്കെ കഥ ഈ വിവരമുള്ളവർ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദി അറിയുന്ന ഞാന് 50 കോടി രൂപ അരുണ് ഞാൻ തരാം, പറ്റുമോ സാർ? തന്റെ ഉണ്ടല്ലോ, എനിക്ക് തെളിയിച്ചു തരാം. അരുണ് പറയാം, നമ്മൾ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടി പിരിവെടുത്തിട്ട് അരുണിന് 50 കോടി രൂപ കേരള ഘടകം പിരിവെടുത്തു തരാം. അരുണിന് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അരുണിനെ ഒന്ന് തെളിയിച്ചു തരണം. പ്രധാനമന്ത്രി പറഞ്ഞതിൽ 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും പോക്കറ്റിൽ ഇട്ടു തരാം എന്ന ഒരു വാചകം എനിക്ക് തെളിയിച്ചു തന്നാൽ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ കൊടുക്കാനുള്ള തുക വിദേശത്ത് വിദേശത്തൊന്ന് കൊണ്ടുവരും, കള്ളപ്പണമായിട്ട് നിക്ഷേപിച്ചിട്ട് അത് കൊണ്ടുവരുന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് കൊടുക്കും എന്നാണ്. ആ പ്രസംഗം നിങ്ങൾ കേൾക്കുക, ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യാനുള്ള കള്ളപ്പണം വിദേശത്ത്, അത് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കൊടുത്ത് ബാങ്കിൽ സൂക്ഷിക്കാനാണോ? അത് കൃത്യമായി ജനം ചർച്ച ചെയ്താണ് കേരളം. വലിയ രൂപത്തിൽ ഇവിടെ ചർച്ച ചെയ്താണ്, വലിയ രൂപത്തിൽ ചർച്ച ചെയ്ത് കൃത്യമായി കൊണ്ടുവരും വിദേശത്ത് നിക്ഷേപം ഉണ്ട്, അത് കൊണ്ടുവരും, അത് കൊണ്ടുപോയി ഓരോ ഇന്ത്യക്കാരനും അക്കൗണ്ടിൽ 15 ലക്ഷം ഇടാവുന്ന